പ്രിയമുള്ളവരെ, പന്തക്കുസ്ത ഒരുക്കത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. മത്തായിയുടെ സുവിശേഷം 4:16 പറഞ്ഞ ഈശോയുടെ ആദ്യത്തെ വചന സന്ദേശം പറഞ്ഞു തരുന്നു. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ മരുഭൂമിയിലെ പരീക്ഷണത്തിന് ശേഷം ഈശോ ഗലീലീ പ്രദേശത്ത് പോയി നിന്ന് അവിടെ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞ്, ആത്മാവിനാൽ നിറഞ്ഞ് ഈശോ പ്രസംഗിക്കാൻ തുടങ്ങിയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആദ്യത്തെ പ്രസംഗം എന്തായിരുന്നു? മാനസാന്തരപ്പെടുവിൻ. പ്രിയപ്പെട്ടവരെ, മർക്കോസിൻ്റെ സുവിശേഷം 4:14 ഈശോ പറഞ്ഞ വചനം ഇങ്ങനെ പറഞ്ഞു തരുന്നു. മരുഭൂമിയിലെ പരീക്ഷയ്ക്ക് ശേഷം യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടി ഗലീലയിലേക്ക് മടങ്ങി വന്നു. ലൂക്കായുടെ സുവിശേഷത്തിലും ഇങ്ങനെ തന്നെ പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ് യേശു ക്രിസ്തു ആദ്യമായിട്ട് പ്രസംഗിക്കുന്നത് മാനസാന്തരപ്പെടുവാൻ വേണ്ടിയിട്ടാണ്. വിശുദ്ധ പത്രോസ് ലിഹായിടയ്ക്ക് പെന്തക്കോസ്ത നാളിൽ ശിഷ്യന്മാരെല്ലാവരും കൂടിയിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അഗ്നിജ്വാല പോലെ അവരുടെ ഹൃദയങ്ങൾ അവർക്ക് മേൽ വന്ന് പതിച്ചതിന് ശേഷവും വിശുദ്ധ പത്രോസ് ലിഹായം പറഞ്ഞു തരുന്നത്, ഇത് മാനസാന്തരപ്പെടുവിൻ, അനുധവിക്കുവിൻ, പശ്ചാത്തപിക്കുവിൻ. മർക്കോസിൻ്റെ സുവിശേഷത്തിലും ഈശോ പറഞ്ഞു തരുന്നത് മാനസാന്തരപ്പെടുവിൻ, അനുധവിക്കുവിൻ, പശ്ചാത്തപിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, കാലഘട്ടത്തിലേക്കൊക്കെ നോക്കിയിട്ട്, നമ്മുടെ ഹൃദയങ്ങളിലേക്കൊക്കെ നോക്കിയിട്ട്, നമുക്ക് നമ്മുടെ സ്വഭാവ രീതികളിലേക്കൊക്കെ നോക്കിയിട്ട്, നമ്മുടെ പ്രവർത്തന പെരുമാറ്റ രീതികളിലേക്കൊക്കെ നോക്കിയിട്ട് നമുക്കും സ്വയം ഒരു തീരുമാനമെടുക്കാം മാനസാന്തരപ്പെടുവാൻ. മാനസാന്തരപ്പെടുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരിക എന്ന് നമുക്ക് വിശ്വസിക്കാം. വിശുദ്ധ നമ്മുടെ എല്ലാ മേഖലകളിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയെത്തുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമുക്ക് കാണിച്ചു തന്ന രീതി, ഈശോ നമ്മുടെ വചനങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തന്നിരുന്നുകൊണ്ടിരിക്കുന്ന ഓരോ രീതികളും അതിനെ നമുക്ക് ധരിക്കാം, അനുസരിക്കാം. ഈശോ മനുഷ്യനായി ഭൂമിയിൽ, പിതാവായ ദൈവം മനുഷ്യനായി ഭൂമിയിൽ ഇറങ്ങി വന്ന് പറഞ്ഞതാണ്, പ്രിയപ്പെട്ടവരെ മാനസാന്തരപ്പെടുവിൻ. നമുക്ക് ഈശോ പറഞ്ഞു തന്ന, ദൈവം പറഞ്ഞു തന്ന കാര്യങ്ങൾ നമുക്കനുസരിക്കാൻ പറ്റുന്നെങ്കിൽ മാത്രമേ നമ്മൾക്ക് നമുക്ക് ഈശോയുമായുള്ള നമ്മുടെ ബന്ധം നമുക്ക് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ പന്തക്കോസ്തായുടെ ഈ ദിവസങ്ങളിലേക്ക് നമ്മൾ അടുക്കുംതോറും നമുക്കറിയാം, ചുറ്റും ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നത്. നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട ഇന്ത്യയിൽ ഒത്തിരിയേറെ കോവിഡിൻ്റെതായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നു. നമുക്ക് പ്രത്യേകം പരിശുദ്ധാത്മാവിന് പ്രാർത്ഥിക്കാം, മാനസാന്തരത്തിൻ്റെ ഒരു കൃപ എല്ലാവരിലേക്കും, എല്ലാ അധികാരികളിലേക്കും, എല്ലാ മേഖലകളിലേക്കും ഇറങ്ങട്ടെ. അനുധവിച്ച് കഴിയുമ്പോൾ കർത്താവിൻ്റെ കൃപയിറങ്ങും. കർത്താവിൻ്റെ കൃപയിറങ്ങി ദൈവമേ ഈ രോഗത്തിൻ്റെ മേൽ കർത്താവിൻ്റെ കൃപയിറങ്ങട്ടെ, അഗ്നി ഇറങ്ങട്ടെ. പരിശുദ്ധാത്മാവിനാൽ അവയെല്ലാവരിലേക്കും മാനസാന്തരത്തിൻ്റെ കൃപയിറങ്ങട്ടെ. രോഗം യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ കരുണാമയന യേശുക്രിസ്തുവിൻ്റെ കരുണയിൽ നിറച്ചുകൊണ്ട് ആ രോഗത്തെ ഇല്ലാതാക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ പ്രിയപ്പെട്ട വത്സല ശിഷ്യന്മാരോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ സമുദായത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട നമ്മുടെ മിത്രാന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് കത്തോലിക്ക സഭയെ നയിക്കുവാൻ ലോകമാസക്കാലമുള്ള എല്ലാ കത്തോലിക്ക സഭയിലും പരിശുദ്ധാത്മാവിന് വലിയ ക്രമ നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആവാ പിതാവേ, അങ്ങേ തിരുക്കുമാരൻ്റെ തിരുരക്തത്താൽ ഞങ്ങളെല്ലാവരെയും കഴുകി വിശുദ്ധീകരിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവോട് ഞങ്ങളെ നിറയ്ക്കണമേ.
അവ പിതാവേയും അങ്ങേതിരു കുമാരൻ്റെ തിരുരക്തത്താൽ ഞങ്ങളെല്ലാവരെയും കഴുകി വിശുദ്ധീകരിച്ച് അവിടുത്തെ പരിശുദ്ധ ആത്മാവോട് ഞങ്ങളെ നിറക്കണമേ. അവ പിതാവേ അങ്ങേതിരു കുമാരൻ്റെ തിരുരക്തത്താൽ ഞങ്ങളെല്ലാവരെയും കഴുകി വിശുദ്ധീകരിച്ച് അവിടുത്തെ പരിശുദ്ധ ആത്മാവ് കൊണ്ട് ഞങ്ങളെ നിറക്കണമേ. ആമേൻ.